ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കോട്ടയത്തെ പള്ളിക്കത്തോടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ അഞ്ചാനി എന്ന് പറയുന്നൊരു തിയേറ്ററുണ്ട്. തിയേറ്ററല്ല, തിയേറ്റർ കം ഒരു മാളാണത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ റബ്ബർ തോട്ടവും ഈ കാടും കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ചെറിയൊരു ഗ്രാമം, ചെറിയൊരു പഞ്ചായത്തിലാണ് ഈ സ്ഥാപനമുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന പോലെ റബ്ബർ തോട്ടങ്ങളും റൈറ്റ് സൈഡിൽ ചെറിയ തോടും, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണ മാളുള്ളത്. ഇത് കോട്ടയത്ത് പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് പാലാ റൂട്ടിൽ അല്ലെങ്കിൽ പള്ളിക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒരു 6 കിലോമീറ്റർ ഉള്ളൂ. അവിടെയാണ് ഇത് ഉള്ളത്. നമ്മളിപ്പോൾ പള്ളിക്കത്തോട് ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ടൗണ്, ധാരാളം ഒറ്റ ഫ്ലോറുകളുള്ള ബിൽഡിങ്ങുകളുള്ള, ചുരുക്കം 2 നിലയും 3 നിലയും ബിൽഡിങ്ങുകളുള്ള ഒരു സ്ഥലമാണ് പള്ളിക്കത്തോട്. അവിടെ ഇത്രയും വലിയ ഒരു മാൾ, വലിയ മാൾ എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഗ്രാമങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയൊരു മാൾ, മൾട്ടിപ്ലക്സ്, ഒരു 3 തിയേറ്റർ ഒക്കെ ആയിട്ടുള്ള അഞ്ചാനി എന്ന് പറയുന്ന തിയേറ്റർ. അതിൻ്റെ ഓണറെ സമ്മതിക്കണം. കാരണം വെച്ചാൽ ഇത്രയും വലിയ റിസ്ക്, ഒരു കോട്ടയം പോലത്തെ സിറ്റിയിലൊന്നുമല്ല ഇതുപോലത്തെ ചെറിയ ടൗണിൽ. ആ റെഡ് കാർ കിടക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ അഞ്ചാനിൻ മാൾ. അതിൻ്റെ എൻട്രൻസ് ആണിത്. അതിൻ്റെ താഴത്തെ ഫ്ലോറും മോറിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. കംപ്ലീറ്റ് ഇല്ല, ഒരു കുറച്ച് ക്വാർട്ടർ ആകും. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ഒരു 50-100 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ചെറിയ ഗ്രാമമാണ്. അപ്പം സാധാരണ മാളിനകത്ത് 1000 വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ 50 ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ പിക്ചർ. ഇപ്പം വണ്ടിയിൽ ഫ്രണ്ട് ക്യാം ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് കിട്ടിയില്ലല്ലോ, സോ അതുകൊണ്ടാണ് ആ പിക്ചർ കാണിച്ചത്. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇതതിൻ്റെ ബാക്ക് സൈഡാണ്. അത്യാവശ്യം തിരക്കുള്ള ഒരു ഇതാണ്. ഈ കാണുന്ന മോറാണ്. മോറിൻ്റെ സൈഡ് വഴിയാണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത്. ഇപ്പം ഫുള്ളി ഫില്ലായിട്ടില്ല. ഇപ്പം ഇത് ഞാൻ പറഞ്ഞത് കൊറോണ ടൈം ഓപ്പൺ ചെയ്തതുകൊണ്ടായിരിക്കും ഫുൾ ഫില്ലാകാത്ത, 1-2 ഷോപ്പേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ തിയേറ്റർ ഉള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ ഇവിടെ എന്തോ ഹോട്ടൽ എന്തോ വരുമെന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ സ്റ്റെയർ കയറി ചെല്ലുമ്പം നമ്മൾ ഫസ്റ്റിൽ കാണുന്നത് ഈ കൗണ്ടറാണ്, ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ടിക്കറ്റ് കൗണ്ടറാണ് ഫസ്റ്റിൽ നമ്മൾ കാണുന്നത്. അത്യാവശ്യം നല്ല ഇൻറ്റീരിയറാണ്. കഫേ അതിനകത്ത് ഉണ്ട്, തിയേറ്റർ എല്ലാം ഉള്ള പോലെ കഫേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. 3 സ്ക്രീനാണ് അതിനകത്തുള്ളത്. ലിഫ്റ്റുണ്ട്, ലിഫ്റ്റ് സൗകര്യമുണ്ട്, ഇരിക്കാൻ കൗച്ചുകളുണ്ട്. അത്യാവശ്യം നമ്മളൊരു ലുലുവിലൊക്കെ കാണുന്ന തിയേറ്ററൊക്കെ പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പല തീമായിട്ട്, ഇതുപോലെ റെഡ് തീമുണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ തീം ബേസ്ഡാണ് അവർ ചെയ്തേക്കുന്നത്. നല്ല സീറ്റുകളാണ്, നല്ല സ്റ്റാഫാണ്, നല്ല പെരുമാറ്റമാണ്. ഞാൻ പറയും, ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം വന്നേക്കുന്നത്, വലിയ കോട്ടയം ടൗണിലൊന്നുമല്ല. നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കോട്ടയത്തുള്ള UGM എന്ന് പറയുന്ന തിയേറ്ററാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്നു വെച്ചാൽ ബാത്റൂം സൗകര്യം കുറവാണ്. ബാത്റൂം സൗകര്യം മീൻസ് ഒരു UGM ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാത്റൂമിൻ്റെ ഇത് കുറവാണ്. പക്ഷെ എന്നാലും ഓവറോൾ ബെസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്നാലും ഈ വഴി ഒന്ന് പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക, സിനിമ കാണുമോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തേക്കുന്നൊരു ബിസിനസ്സാണ്. അപ്പം നമ്മളാണ് ഇതുപോലെയുള്ള ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.